അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അതെ, നമ്മൾ ലോറിയുമായി കഴിഞ്ഞ വീഡിയോ നിർത്തിയെടുത്ത് തന്നെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. നമ്മളിപ്പോൾ എല്ലാപ്പൂർ റൂട്ടിലും പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കുക്കിങ്ങിന്റെ സാധനം വാങ്ങിക്കണ്ടേ? നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നു അവരവിടെ കുക്കിംഗ് ചെയ്യണമെന്നൊക്കെ, നടക്കുമെന്ന് നോക്കാം. അപ്പൊ ജോൺസൺ മാഷ് ഇവിടെ ഇരിപ്പുണ്ട് അല്ലേ? ജോൺസൺ മാഷ് ഉണ്ട് ഇവിടെ, ഉണ്ടെന്നേ ഉള്ളു. വീഡിയോയിലൊന്നും വലുതായിട്ട് വേണ്ടത്തില്ല കേട്ടോ, ക്യാമറ ഓഫ് ചെയ്ത ജോൺസൺ മാഷ് തുടങ്ങും. ആ അപ്പൊ നമുക്കിനി നേരെ പോവാം. അപ്പൊ നമ്മൾ ഈ കാടിന്റെ ഇടയിലേക്ക് കൂടെയുള്ള നല്ല മനോഹരമായ വഴി കൂടെയാണ് പോകുന്നത്. ഹൈ റേഞ്ചിലാണ് നിന്നെ നമ്മളെ യാത്ര കേട്ടോ. മഞ്ഞല്ലേ? അപ്പൊ നല്ല റൂട്ടാണ് കേട്ടോ. ആദ്യം ഈ ആദ്യം ഞങ്ങൾ കണ്ടൊരു ഈ റൂട്ട് വന്നപ്പോ ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു, ആസ്വദിക്കാൻ പറ്റിയില്ല. അത് നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല, നമുക്ക് റൂട്ടിനെ കുറിച്ചൊരു അറിവില്ല, കയറ്റങ്ങളും ഇറക്കങ്ങളും. നമ്മൾ വണ്ടി ഒന്ന് നമ്മൾ സെറ്റായി വരുന്നേ ഉള്ളായിരുന്നു. ഇപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ റൂട്ടൊക്കെ ആസ്വദിക്കാനും ഡ്രൈവ് ചെയ്യാനും ഒക്കെ ഇപ്പൊ പറ്റുന്നുണ്ട്. കാരണം നമ്മൾ യൂസ്ഡ് ആയി, ഈ റോഡൊക്കെ യൂസ്ഡ് ആയി. അപ്പൊ നോക്കി എന്ത് രസം നോക്കിയോ. ഇനി നമുക്ക് എന്ത് ചെയ്യാറോ, ഇവിടെ പോകുന്ന വഴിക്ക് ഒരു അമ്പലവും അവിടെ വെള്ളമൊക്കെ കിട്ടും, നമുക്ക് അവിടെ നിർത്തിയിട്ടേ നമ്മളെ കുപ്പിക്കകത്തൊക്കെ വെള്ളം പിടിക്കാം. നല്ല പച്ചപ്പാട്ടോ, നല്ല ഭംഗിയായിട്ടുണ്ട്. ഈ റൂട്ടാണ് എല്ലാപ്പൂർ റൂട്ട് എന്ന് പറയും. എല്ലാപ്പൂർ ചുരം നമ്മുടെ മലയാളികള് സ്ഥിര യാത്ര ചെയ്യുന്ന റൂട്ടാണ്. ഇപ്പൊ ഈ റോഡ് കണ്ടിട്ട് നിങ്ങള് നല്ല റോഡ് വിചാരിക്കണ്ടേ, ഇനി അങ്ങോട്ട് പോകുമ്പോ മൊത്തം കുണ്ടും കുഴിയോ. ഞങ്ങൾ അധികം രാത്രി ആട്ടോ ഇതിലെ കൂടെ ഒക്കെ വരുന്നത്. ഇന്ന് എന്തായാലും നമുക്ക് നല്ല രീതി വീഡിയോ എടുക്കാനും ഇപ്രാവശ്യം ആതിര വന്ന സമയത്ത് നമുക്ക് നല്ല വീഡിയോ എടുക്കാൻ പറ്റും. കാരണം ആതിര കൂടെ ഉണ്ടാകുമ്പോൾ ക്യാമറ കാര്യങ്ങളൊക്കെ നോക്കും. അല്ലായിരുന്നെങ്കിലും ഉണ്ടല്ലോ, ജോൺസൺ മാഷ് ഓടിക്കുമ്പോൾ ഞാൻ ഉറങ്ങുമ്പോൾ ജോൺസൺ മാഷ് ഓടിക്കും. അപ്പോൾ എടുക്കുന്നതൊക്കെ കുറച്ച് വിഷ്വൽ കുറവായിരുന്നു. ഇപ്പൊ നല്ല രീതിയിൽ ഈ പ്രാവശ്യത്തെ വീഡിയോ എടുക്കാൻ പറ്റിയതാണ് എന്റെ വിശ്വാസം. മഞ്ഞ് മൂടി നിൽക്കുന്നുണ്ടോ? ശരിയാണല്ലോ, ഞാനും ജോൺസൺ മാഷായിട്ട് ഇത് രണ്ടാമത്തെ ട്രിപ്പാണ്. പക്ഷെ നമ്മള് ആ രണ്ട് ട്രിപ്പിൽ തന്നെ ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സായി. അപ്പൊ ഞാൻ തുടക്കം ഇങ്ങനെ കണ്ട അന്ന് തൊട്ട് തന്നെ ഞാൻ വിളിക്കുന്നത് ജോൺസൺ മാഷെന്നാ. അതായത് വീഡിയോയില് പറയുന്നതിന് മുമ്പേ, അത് ചുമ്മാ പറഞ്ഞു. ഇപ്പൊ അത് മാറുന്നില്ല കേട്ടോ, അല്ലാതെ നമ്മള് വേറെ ആരെയും ഉദ്ദേശമൊന്നുമല്ല, ചുമ്മാ ഒരു രസത്തിന് അങ്ങ് വിളിക്കുന്നേ ഉള്ളു. അത് പുള്ളിക്ക് നല്ല ഇഷ്ടപ്പെട്ട് ചെയ്ത് പുള്ളിക്ക് അത് ചേരുന്നുണ്ട് അല്ലേ. അപ്പൊ നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ അങ്ങനല്ലേ പറയുന്നത്? അതെന്തായാലും കൊള്ളാം, ഇനിയിപ്പൊ ആ പേരങ്ങായി. അതേപോലെ ആതിരയ്ക്ക് ആതിരന്ന് മാത്രമേ ഉള്ളൂ പേര്. ഞാനാണ് ആതിര കുട്ടി എന്ന് ചേർത്ത്, ഇപ്പൊ അത് ഒരു പേരായി. എല്ലാവർക്കും പേരിടാൻ ഞാൻ വിളിക്കാനാണ്. അതെ, ഞാന് മനീഷ് ഭായിട്ട് പെട്ടെന്ന് കമ്പനിയായി. അതെ, നല്ല കമ്പനിയുള്ള ആളാണ്. അതെ അതെ, നമ്മള് ഒരേ വൈബിലുള്ള ആൾക്കാരെ കിട്ടുമ്പോഴേ നമുക്ക് അല്ലേ. അതെ അതെ, നല്ല രസാ. അപ്പൊ നമുക്ക് യാത്രയെ ആസ്വദിക്കാൻ പറ്റും. ഇപ്പം പ്രത്യേകിച്ച് ഞാൻ പറയട്ടെ, ആതിരയും നല്ല കമ്പനിയാണ്. നമ്മള് മൂന്നുപേരും നല്ല, ആതിരയും നല്ല കമ്പനിയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് യാത്ര നല്ല ആസ്വദിച്ച് പോവാൻ പറ്റുന്നുണ്ട്. അതെ അതെ, ഞാൻ എന്നെ തന്നെ വിളിക്കുന്നത്. അതെ, കൊള്ളാം കൊള്ളാം. ആ അപ്പൊ എന്തായാലും അതൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ നോക്കൂ, എന്തു മനോഹരമാണ് ഈ കർണാടക. ഞാനാണെങ്കിൽ ആദ്യം വന്നപ്പോ അങ്ങോട്ട് പോയപ്പോ പിന്നെ രാത്രിക്കാ പോയത്. അങ്ങോട്ട് തിരിച്ചിറങ്ങി വന്നത് രാത്രിക്കാ വന്നത്. ഒന്നും കണ്ടില്ല, ഇപ്പോഴാണ് ഈ കാട് നമ്മളിങ്ങനെ കാണുന്നത്, കാണുന്നതിന്റെ വെട്ടത്തിലല്ലേ. പിന്നെ നമ്മൾ ആദ്യം അങ്ങോട്ട് പോയപ്പോ നമുക്ക് ഡിമ്മു മാത്രമേ ഉണ്ടായിരുന്നു, ഡിമ്മു മാത്രമേ ഉള്ളൂ. അതായത് റോഡ് മാത്രമേ കാണത്തുള്ളൂ. ഇങ്ങോട്ട് വന്നപ്പോ നമുക്ക് കുറച്ചും കൂടി ഒരു ഇത് കിട്ടി, എന്തായാലും ലൈറ്റ് ആയായിരുന്നല്ലോ. അപ്പൊ കുറച്ചും കൂടി ഒരു ഇതിൽ കാണാൻ പറ്റിയായിരുന്നു. എന്നാലും അതിന്റെ ഭംഗി മനസ്സിലാകുന്നത് ഇപ്പോഴാണ്. ഇപ്പൊ ഈ പകൽ പോകുമ്പളേ രാത്രി, ഞാൻ ആദ്യം വന്നപ്പോഴേ ഇത് റോഡിന് വീതി കുറവല്ലേ, പിന്നെ വീതി കുറവായതുകൊണ്ട് കുറച്ച് പിന്നെ ഭയങ്കര ഇതുപോലെ അല്ലല്ലോ, ഭയങ്കര രാത്രി ഭയങ്കര ലോറി അല്ലേ. പിന്നെ രാത്രിയാ കൂടുതൽ ലോറി. ഇപ്പൊ വലുതായിട്ട് ലോറി ഒന്നും ഇപ്പൊ കണ്ട ഇടയ്ക്കിടയ്ക്ക് ഓരോ കാറൊക്കെ കാണുന്നത്, രാത്രി കാറ് അങ്ങനത്തെ വണ്ടികളൊന്നും കാണാനേ ഇല്ല, ഒരു ലോറി മാത്രം. എത്ര ലോറിയാ വരുന്നത്? ലോറിക്കാരുടെ റൂട്ടാ. രാത്രി പിന്നെ ബസ് കാണും, മറ്റേ എന്താ ബസിന്റെ പേര്? പിന്നെ രാത്രി രാത്രി നമുക്ക് പേടിയാവുന്നത് തന്നെ. അങ്ങനെ ബസ് ഇഷ്ടം പോലെ ഉണ്ട്. ഒരു നമ്മൾ അവിടെ നിന്ന് ഇവിടം വരെ വരുന്ന ഒരു സമയത്ത് ഏകദേശം നമ്മളെ ഒരു 100 മുകളിൽ ബസ്സുകൾ, നമ്മളെ ഗണേശ് ഗണേശും അതും ഒക്കെ ആയിട്ട് കുറെ വണ്ടികളുണ്ട്. അപ്പൊ അതെല്ലാം കൂടി നമ്മൾ 100 മുകളിൽ വണ്ടി ബസ് കാണുന്നത്. ബസ്സുകാർ പിന്നെ ഒന്നും നോക്കല്ലേ, അടിച്ച് പോരുമല്ലേ. ആ വണ്ടി വരുന്ന വരുത്തുണ്ടായിരുന്നോ? അത് ഗണേശ് എന്നാണ് പേര്. ബസ്സുകാരുടെ കുഴപ്പമെന്ന് വെച്ചാൽ അവര് തന്നെ നമ്മളെ ഈ റൈറ്റ് സൈഡിലേ ഇങ്ങനെ ഒരു ഒറ്റടി ക്രോസ് അങ്ങ് വെട്ടിച്ചാളെ, നമ്മൾ ചവിട്ടി കൊടുക്കണം അവർക്ക്, ഇല്ലെങ്കിൽ നമ്മളെ വിറം കൊണ്ട് പോകും. അവരടിച്ചു വിട്ട് അങ്ങ് പോവല്ലേ. കുറേ ബസ്സും ഉണ്ട്. പിന്നെ അവർക്ക് ടൈമിങ് നമ്മളെ സംബന്ധിച്ചാൽ നമുക്ക് അങ്ങനെ വലിയ ടൈമിങ് ഒന്നും ഇല്ലല്ലോ. ബസ്സുകാർക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല, നമ്മൾ ബസ്സിലോട്ട് കയറുമ്പോഴേ നമുക്ക് അതിൻ്റെ ഇത് അറിയത്തുള്ളൂ.
അടിപൊളി റൂട്ടല്ലേ. പിന്നെ ഇത് കൊറേ ദൂരം ഉണ്ടെങ്കിലും ഉണ്ടല്ലോ, അതിന്റെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഓരോ ദാവയൊക്കെ കിട്ടുന്നുണ്ട്. അതൊക്കെ ഉണ്ട്, അതൊക്കെ മലയാളികളുടെ കടയുണ്ട്, എല്ലാം ഉണ്ട്, സൗകര്യമുണ്ട്. പിന്നെ ഗ്രീസ് അടിക്കാനും പെട്രോൾ പമ്പ് എല്ലാം ഉണ്ട് ഈ റൂട്ടില്. ജോൺസൺ മാഷ് ഇപ്പൊ നാട്ടില് ഫേമസ് ആയി, നമ്മുടെ യൂട്യൂബിൽ വന്ന പിന്നെ ഭയങ്കര. ഇപ്പൊ വാട്സാപ്പിലൊക്കെ ആൾക്കാരൊക്കെ ഞാൻ ഇന്നലെ കേട്ടിങ്ങനെ ആരോണ്ടൊക്കെ ജോൺസൺ മാഷെന്നൊക്കെ വിളിച്ച് വാട്സാപ്പിൽ മെസ്സേജ് ഒക്കെ ആയിരുന്നു അല്ലേ. നമുക്ക് ഇനി ഈ മറ്റേ ഈ കടയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ചുരം വരുന്നത്. ഇന്ന് നമ്മള് പകല് ക്രോസ് ചെയ്യും കേട്ടോ, നമ്മൾ എല്ലാപ്പൊരു പകല് ക്രോസ് ചെയ്യും. അത് വൈകിട്ടാകുമ്പോഴത്തേക്ക് നമ്മൾ എല്ലാപ്പൊരു ക്രോസ് ചെയ്യും. നമുക്ക് ആദ്യം നമുക്ക് വെള്ളമൊക്കെ എടുക്കാനുള്ള പരിപാടി നോക്കാവേ. എന്ത് സാധനം നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും കിട്ടും, വെള്ളം കിട്ടാനാണ് പാട്. ഇവിടെ ഇപ്പൊ മഴ പെയ്ത് അങ്ങോട്ട് തുറന്നതേ ഉള്ളൂ. മഴ പെയ്ത് തുറന്നേ ഉള്ളൂ. ശരിയാ, ഇരുമ്പ് കൊണ്ട് വരുന്നുണ്ടോ? പൈപ്പ് പൈപ്പ് പക്ഷെ വേറെ വെച്ചാല് ഇങ്ങനത്തെ റോഡിൽ വണ്ടി ഓടിക്കാൻ നല്ല രസമാട്ടോ, ഒരു ത്രില്ലാണ്. നമ്മള് ഹൈവേയിൽ ഓടിക്കാൻ രസമാണ്. ഇപ്പൊ ഡൗൺ ചെയ്തൊക്കെ വലിച്ച് അഴിച്ചൊക്കെ കൊണ്ടുപോകാൻ തന്നെ ഒരു രസമുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് വെള്ളം കിട്ടും കേട്ടോ. ഈ ഇതുവഴി പോകുന്നവരെല്ലാരും ഇവിടെ നിർത്തി വെള്ളം എടുക്കും. അതുപോലെ തന്നെ ഇവിടെ ഒരു അമ്പലമുണ്ട്, അമ്പലത്തിൽ എല്ലാവരും ഇറങ്ങി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. അമ്പലം കാണിച്ചു കൊടുത്തേ, കാണാവോ? നമ്മളൊക്കെ ഒതുക്കി നമുക്കിവിടെ ഒതുക്കിയിടാ. നമുക്ക് നമ്മളെ കുപ്പിയിലൊക്കെ വെള്ളം പിടിക്കാവേ. തണുപ്പുണ്ട് കേട്ടോ, ഇല്ലല്ലേ, നല്ല സാമ്പ്രാണിത്തിരയുടെ മണം. ഒരു നാഗരാജാവിന്റെ അമ്പലമാ. സത്യം പറഞ്ഞാൽ ഏകദേശം ഇവിടെയൊക്കെ ഇല്ല, മൂകാംബിക പോലൊക്കെ തന്നെ ഇരിക്കും അല്ലേ സ്ഥലങ്ങള്. നല്ല മണമല്ല, അതാ സാമ്പ്രാണിത്തിരി ഒന്നിച്ച് കത്തിച്ച് വെച്ചേക്കുന്നു. ഒരു കിണറും ഉണ്ട്, ഈ കിണറും ഉണ്ട്. ഈ കിണറ്റിലെ വെള്ളമായിരിക്കും ചിലപ്പോ ഇത്. അയ്യോ, കിണറ് മൊത്തം നാശമായിട്ട് കിടക്കുക, കിണറ് മൊത്തം നാശമായിട്ട് കിടക്കുക. അതിനകത്ത് അതിനകത്ത് കൊടവും അത് ഇതൊക്കെ ആയിട്ട് നല്ല സത്യ ശുദ്ധ പാനീയം തന്നെയാണ് കാണുന്നത്. അപ്പൊ നമ്മളതുകൊണ്ട് എല്ലാപ്പൊരു പോകുന്ന വഴിക്ക് നമ്മുടെ മലയാളികളെല്ലാം വണ്ടി നിർത്തുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ. എല്ലാപ്പൊരു ചുരത്തിന്റെ താഴെയായിട്ട് ഇവിടെ കടയുണ്ട്, മലയാളി ഹോട്ടലൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ പോയി ഫുഡൊക്കെ കഴിക്കാം. അതുകൊണ്ട് നമ്മളിവിടെ വണ്ടി ഒതുക്കിയിട്ട് ഇനി ഞങ്ങൾ പോയിട്ട് ഭക്ഷണം കഴിക്കട്ടെ. അതായത് ഇവിടെ വേറെയും വണ്ടികളൊക്കെ കാണാം കേട്ടോ. ഇത് തമിഴ്നാട്ടിലെ വണ്ടി, അപ്പുറത്ത് ഇത് കേരളത്തിലെ വണ്ടിയാണെന്ന് തോന്നുന്നു. അതെ, കേരളത്തിലെ വണ്ടി. അതൊരു ലേലൻ്റെ വണ്ടി കിടക്കുന്നതാണ്. എന്നാ പിന്നെ നല്ല വിശപ്പുണ്ട്, ഉച്ചയായി, നമുക്ക് പോയി ഫുഡ് കഴിക്കാം. ഇതാണ് നമ്മുടെ ഹോട്ടൽ എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ മലയാളി ഹോട്ടലുള്ളത്. ഇവിടെ നിന്ന് നമുക്ക് ഫുഡ് കഴിക്കാം. നമ്മൾ ഇതിലെ കൂടെയാണ് നമ്മൾ വന്നത്. നമ്മളിതുകൊണ്ട് മീൻ കറിയും ചോറും കഴിക്കാൻ പോകണം കേട്ടോ. വേണം, മീൻ പൊരിച്ച മീൻ വേണം? ഏതാ കേട്ടോ, അത് അതിലേ വേണ്ടേ? എന്ത് കഴിക്കേ? എനിക്ക് വരണം കേട്ടോ. ആഹാ, നമ്മൾ നാടൻ ഓംലേറ്റ് വേണം. ഓംലേറ്റ് വേണ്ട,
അപ്പൊ നമ്മൾ നാടൻ ചോറ് കഴിക്കാൻ പോകണം കേട്ടോ. ഇവിടെ നല്ല ഇരുട്ടുണ്ട്. ഇതാണ് കട കേട്ടോ. കടക്കകത്ത് കയറി മനസ്സുമാശ എങ്ങനെയുണ്ട്? കഴിച്ചു നോക്കിയാ? ഇവിടെ കഴിച്ചില്ല, കഴിച്ചിട്ടില്ല പറയാൻ പറ്റും. ഇനി ഒരു ഉറക്കം ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ചുരം ഇറങ്ങാം. ശരി, ആ ചുരം കയറി ഇറങ്ങാം. അതുകൊണ്ട് മീൻ മീൻ നമ്മളവിടുത്തെ പോലെയല്ല, ഇത് പൊരിക്കാത്ത മീനാണ്, ഭയങ്കര പച്ച പോലിരിക്കുന്നുണ്ടോ. അങ്ങനെ തന്നെ അല്ലേ? ആ ഓക്കെ ഓക്കെ, കഴി കഴി. അപ്പൊ നമ്മൾ പോവാണ് കേട്ടോ. ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ പോകണം. അതുകൊണ്ട് എംപയർ എന്ന് പറഞ്ഞ KL 9 പാലക്കാടാണല്ലോ. പാലക്കാട് രക്ഷ അവരും കുക്ക് ചെയ്യാം കേട്ടോ. നമ്മളെന്ത് ചെയ്യാം, നമ്മള് സാധനമൊന്നും വാങ്ങിക്കാൻ ഇതുവരെ പറ്റിയില്ല. അപ്പൊ നമ്മള് ഇനി ചുരം കയറാൻ പോവാണ്, യെല്ലാപ്പൂർ ചുരം. നല്ല മഴയ്ക്ക് ലക്ഷണം ഉണ്ടല്ലോ. നല്ല മഴ പെയ്യാൻ പോകുന്നു. അതെ, നമ്മള് ജോൺസൺ മാഷ് കുറച്ചുനേരം ഒന്ന് കിടക്കുവാണ്. കുറച്ചുനേരം ഉറങ്ങിക്കോ. എന്നിട്ട് എന്താ പറയുക, ഇന്നലെ രാത്രിയൊക്കെ വണ്ടി ഓടിക്കുകയും ചെയ്ത് പിന്നെ ഉറങ്ങാതെ ഇരുന്ന് ഒക്കെ ചെയ്തതല്ലേ. ഇനി നമ്മള് ചുരമൊക്കെ ഇറങ്ങിയിട്ട് വിളിക്കാം. അപ്പത്തേക്ക് വന്നിട്ട് വേണം എനിക്ക് എഡിറ്റിംഗ് തുടങ്ങാൻ. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോഴേ ഫുള്ള് വണ്ടികളായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ ആദ്യം കൂടെ തന്നെ ഇവിടെയാണ് വണ്ടി ഒതുക്കിയിട്ട് ഇവിടെ പോയത്. നമുക്ക് അറിയത്തില്ലായിരുന്നു അത് മലയാളി ഹോട്ടലാണെന്ന്. അത് വേറൊരു കാര്യം. എല്ലാം അതേപോലത്തെ വഴി കേട്ടോ. കാട് രണ്ട് സൈഡും കാടും അതിന്റെ ഇടയിൽ കൂടിയാണ് നമ്മൾ പോകേണ്ടത്. ഈ കാട്ടിൽ ആനയില്ല. ആനയില്ലേ? ഒരു ഫോട്ടോയെങ്കിലും വെക്കത്തില്ല. വരുന്ന വഴിക്ക് അങ്ങോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അല്ല, ആനയുടെ വെച്ചിട്ടില്ല. കരടിയുണ്ട്, പുലിയുണ്ട്, മാനുണ്ട്. ഇങ്ങോട്ട് റോഡൊക്കെ ഇച്ചിരി അലമ്പായിരിക്കും. മഴ പെയ്ത് വലിയ വണ്ടിയല്ലേ കൂടുതൽ പോകുന്നത്. അപ്പൊ പെട്ടെന്ന് റോഡ് ലോഡും അത്രയും ടണ്ണു വണ്ടികളല്ലേ ഓടുന്നത്. ആ മെല്ലെ ഇടാം, മെല്ലെ ഇടാം. മനസ്സുമാ ഉറങ്ങിക്കോ. ആണാണ് ജോൺസൺ മാഷിന് ഭയങ്കര ശ്രദ്ധയാണ്. ഇടയ്ക്കിടയ്ക്ക് ഉറക്കത്തിനൊക്കെ പറയും കുഴി 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 ഗ്രീസ് അടിക്കണം എന്നൊക്കെ പറയും. ഗ്രീസ് അടിക്കണം കേട്ടോ. നമുക്ക് മേളിലെത്തിയ ഗ്രീസ് ഉണ്ടെന്നാണ് പറഞ്ഞ, നമുക്ക് അവിടെ നിന്ന് ഗ്രീസ് അടിക്കാം. ഇല്ലെങ്കിൽ ജോൺസൺ മാഷ് നമുക്ക് അടിപൊളി മഴയാണല്ലോ അല്ലേ. സൂപ്പർ മഴ. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ മഴ പെയ്യായിരിക്കത്തില്ല. ശുഭലക്ഷണം. ഐശ്വര്യത്തിന്റെ എന്താ പറയാ, സൈറൻ മുഴങ്ങുന്ന പോലെയാണ് പ്രകൃതി സന്തോഷിക്കുന്ന. അതുകൊണ്ട് ആദരം വരുന്നു, എന്നാ പെയ്തേക്കാം. പക്ഷെ നമ്മള് പോയി കഴിയുമ്പോ അവിടെ ഒരു ദുരന്തം ഉണ്ടായിരിക്കോ. നമ്മള് പോയി കഴിഞ്ഞ ഉടനെ അവിടെ ആ മണ്ണിടിച്ചിലൊക്കെ. വയലൊക്കെ ഉണ്ടോ? നല്ല രസമില്ലേ, നല്ല ഭംഗിയാണ്. സത്യം പറഞ്ഞാൽ ഇതൊരു മലയുടെ മണ്ടയ്ക്കില്ലേ വയലൊക്കെ. വയല് ഇപ്പൊ നമ്മള് വയനാട്ടിലുണ്ടല്ലോ. വയനാടിന് എന്താ പറയാ, പീഠഭൂമി എന്ന് പറയത്തില്ലേ, മേളില് വയലും നിരപ്പായ സ്ഥലമൊക്കെ. നല്ല മഴ വെച്ചാൽ നല്ല മഴ. റോഡ് കുഴിയായി തുടങ്ങി. ഇനി ഇനി അടുത്ത കയറ്റം. എല്ലാപ്പൂരും അത്യാവശ്യം റിസ്ക് ഉള്ള വഴി തന്നെയാണ്. പിന്നെ റോഡിന് അത്യാവശ്യം വീതി ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഇനി കയറ്റമായി തുടങ്ങി. ഇപ്പൊ തന്നെ ഡൗൺ ചെയ്യേണ്ടി വന്നു ഗിയർ. ഇവിടുത്തെ കയറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് കാണുമ്പോ അറിയാൻ പറ്റത്തില്ല വലിയ കയറ്റമായിട്ടോ. നമ്മള് വണ്ടി ഓടിക്കുന്ന ആൾക്കെ അറിയോ ഇത് കയറ്റമാണ്. പക്ഷെ പഴയ പോയപ്പോ ഉള്ളത്ര വണ്ടികളൊന്നും ഇപ്പൊ റോട്ടിലില്ല കേട്ടോ. വണ്ടികൾക്കെല്ലാം ഓട്ടം കുറവാണ്. അങ്ങനെ നമ്മൾ മല കയറാൻ തുടങ്ങി. ഇനി ഡൗൺ ചെയ്തിട്ട് ഇങ്ങനെ ഇരുന്ന് കൊടുത്താൽ മാത്രം മതി, വേറെ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ല. സെക്കൻഡ് ഗിയർ ഇട്ടിട്ട് ഇങ്ങനെ ഇരുന്ന് കൊടുത്താൽ നമ്മൾ ഓവർടേക്ക് ചെയ്ത് ടാറ്റ വരുന്നുണ്ട്. ടാറ്റ ും
നോക്കിയ തേർഡിൽ കേറോ, തേർഡിൽ കേറത്തില്ല. ബാക്കില് വണ്ടി കാലി വണ്ടിയാണോ? നല്ല സ്പീഡിൽ പോകും. കാലി ആയിരിക്കും. ആ കാലിയാണ്, കൊറേ വീലുണ്ട്. സൂപ്പർ മഴ കേട്ടോ. പക്ഷെ നല്ല രസമല്ലേ? മഴയത്ത് നമ്മളിങ്ങനെ ത്രില്ലടിച്ച് പോകുന്നല്ലോ കേട്ടോ. ആദ്യത്തെ പ്രാവശ്യം സത്യം പറഞ്ഞ ഇതൊഴിച്ചിട്ട് പേടിച്ചപ്പോ ഇപ്പൊ പക്ഷേ ഭയങ്കര എൻജോയ് ചെയ്താ കൂളായിട്ട് അവള് പോകാൻ. ഞാനിപ്പോ എത്ര കൊറേ വട്ടം പോയില്ലേ വരുന്നത്. പിന്നെ പലപ്പോഴും വരുമ്പോ ഉറക്കമായിരിക്കും രാത്രിയൊക്കെ ആകുമ്പോഴേ. പക്ഷേ ഇതിനേക്കാളും റിസ്ക് ആണ് നമ്മള് അന്ന് രാത്രി കേരളത്തിലെ മലയൊക്കെ കേറി. കേരളത്തിലെ ബൈപ്പാസ് അല്ലെ, എന്താ സർവീസ് റോഡ്. ആ സർവീസ് റോഡ് അല്ല, പിന്നെ നമ്മള് വഴി മാറി കുറച്ച് മലയിലൊക്കെ കേറിയല്ലോ. തളിപ്പറമ്പ്, തളിപ്പറമ്പ് ഒരു കുത്തനെ ഒരു കയറ്റമുണ്ട്. നമുക്കൊരു സ്ഥലത്തേക്കുള്ള വഴി നമുക്ക് അറിയുകയാണെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ല. നമ്മൾ അറിയാത്ത വഴിയിൽ ചെല്ലുമ്പോഴാണ് നമുക്ക് വണ്ടി ഓടിക്കാൻ ശരിക്കും പഠിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു ഗുണം ചോദിച്ചോ, സൈഡിലൊന്നും വലിയ മലയൊന്നുമില്ല. നമ്മളെ ഇടിഞ്ഞു വീഴുന്ന സൈഡൊക്കെ കണ്ടോ, ചെറിയ നമ്മളെ പോകുന്ന വഴിയുണ്ട് കേട്ടോ. അവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ലാൻഡ് സ്ലൈഡ് ഏരിയയിലൊന്നും കുഴപ്പമില്ല. നല്ല വനമാണ്, നല്ല വനമാണ്, സൂപ്പർ വനമാണ്. ഇവിടെ ഒരു സൈഡ് ഒരു ഹെയർപിന്നു മാത്രം വെച്ചിരിക്കല്ലേ. ആ ഒരു വലിയ ഹെയർപിന്നു. മറ്റേ നമ്മള് പോയപ്പോഴേ നമ്മള് ഒരുപാട് വണ്ടി ഉണ്ടായപ്പോ അതിന്റെ പുറകെ പിടിച്ചു പറഞ്ഞു. ഇപ്പൊ നമ്മള് ഫ്രണ്ടിലും ബാക്കിലും ഒന്നും വണ്ടി ഒന്നുമില്ല. ഈ മാക്സിമസ് അത് പറഞ്ഞപ്പോഴാ, ഈ മാക്സിമസ് എഴുതിയിരിക്കണല്ലേ, അത് യഥാർത്ഥം നമ്മളാ സിനിമ കണ്ടായിരുന്നു. ടാങ്കിൾഡ് എന്ന് പറഞ്ഞ ഒരു ആനിമേഷൻ മൂവിയിലെ ഒരു ക്യാരക്ടറാണ് ഈ കുതിര. അതിന്റെ പേരാണ് മാക്സിമസ്. നമ്മളെ ഓർത്തില്ല, നമ്മളാ സിനിമ കണ്ടിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. അടിപൊളി സിനിമ, നല്ല ലോഡാട്ടോ വണ്ടി. ഇറങ്ങി വരുവോ വണ്ടി? ചരിയല്ല. മാഷ് ഉറങ്ങിയാസ്? മാഷ് ഉറങ്ങിയോ? ഉറക്കായല്ലേ, ഉറങ്ങട്ടെ ഉറങ്ങട്ടെ. രണ്ടുപേരുണ്ടെങ്കിൽ ഏറ്റവും വലിയ സമാധാനമാണ്. കാരണം നമുക്ക് വണ്ടി കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് ഓടിക്കോളൂ. നമുക്ക് ആകെപ്പാടെ നമ്മളിപ്പോ ഈ യാത്രയിൽ നമ്മൾ ആകെപ്പാടെ രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ ഉള്ളൂ വണ്ടിക്ക് നിർത്തുന്നത്. ബാക്കി എല്ലാ ടൈമും വണ്ടി ഓടുവാണ്. കഴിഞ്ഞ മുമ്പത്തെ ദിവസം രാത്രി ഫുള്ള് ചേട്ടൻ ഓടിച്ചു. കഴിഞ്ഞ ദിവസം ജോൺസൺ മാഷ് ഓടിച്ചു. കഴിഞ്ഞ ദിവസം ഞാനൊരു രണ്ടു മണി വരെ ഓടിച്ചില്ലേ? രണ്ടു മണി വരെ ചേട്ടാ ഓടിച്ചു. രണ്ടോ റോഡ് കണ്ടോ, നമ്മളീ കേറ്റത്തിൽ ഇങ്ങനെ കുഴി വരുമ്പോ നമ്മള് ഭയങ്കര വിനക്കേടാ. വണ്ടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും റോലി ലോഡും പുറത്തല്ലേ, പയ്യെ നോക്കിയും കണ്ടും എടുക്കണം. ലോഡ് ഇരിക്കുമല്ലേ. മഴ പെയ്യുന്നവർ കുഴി കൂടുവാണോ? പിന്നെ വലിയ ട്രാഫിക് ഒന്നും ഇല്ലാത്തോണ്ട് നമുക്ക് മറ്റേ വണ്ടികളുടെ പുറകെ പതുക്കെ പോകാം. ഈ വണ്ടി കേ ഇതും ബാംഗ്ലൂർ രജിസ്ട്രേഷൻ ആണ്, മിക്ക അറിയാത്ത വണ്ടിയായിരിക്കും പറയാൻ പറ്റില്ല. രാത്രി നാളെ കണ്ടിട്ട് മലയാളി പോലും KL 21 കേട്ടോ. ആ നമ്മളറിയാതെ കേട്ടോ, കൈയെ കാണിച്ചിട്ട് പോയി. പക്ഷെ നമ്മളെ ഇതില്ലേ ഗ്ലാസ്സിലെ സൺ ഫിലിം ഉള്ളതുകൊണ്ട് അവർ നമ്മൾ കൈ കാണിച്ചാൽ ചിലപ്പോൾ അവർ കാണത്തില്ല. നമ്മളിവിടെ ഇരുന്ന് കൈയൊക്കെ കാണിക്കുന്നുണ്ടോ അവർ കാണുന്നെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അവർക്ക് ചിലപ്പോൾ കാണാൻ പറ്റില്ല വെളിയിൽ നിന്ന്. അവരാ വണ്ടി ഇറക്കിക്കൊണ്ടുവരുന്നുണ്ടോ, എന്ത് സാവധാനത്തിലാ നോക്കിയേ, നല്ല രീതിയിൽ ഡൗൺ ചെയ്ത് പയ്യെ ഇറക്കുന്നത് കേട്ടോ. നല്ല റോഡായിട്ട് പോലും ഉണ്ട്, അത് ആ രീതിയിൽ ഇറക്കണം. അല്ലെങ്കിൽ പക്ഷെ മഴ പെയ്യുന്നല്ല, നമ്മളെ വീല് അത്ര ചൂടാവത്തില്ല. എല്ലാരും നോക്കിയ പയ്യെ വരുന്നത്. ഒരാള് കണ്ട ബാക്കിലോ ലൈറ്റ് ഇട്ട് കാണിക്കാം, ബാക്കിൽ ഒരാൾ ഓവർടേക്കാന്ന് നോക്കാം. റോഡ് കണ്ടാ കേറ്റം ഇറക്കുമെന്നൊന്നും തോന്നുന്നില്ല. ഗുജറാത്ത് വണ്ടി, ബോംബെ കെട്ടല്ലേ.
നമുക്കൊന്ന് തേർഡ് ഗിയറിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. തേർഡ് ഗിയറിൽ കയറുമോ? എയർപിൻ, എയർപിൻ നമുക്കത് ഫീൽ ചെയ്തില്ല, എയർപിൻ ആയിട്ടൊന്നും തോന്നുന്നില്ല. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള എയർപിനാണ്. അവിടെ അത് കണ്ടിട്ടാ വണ്ടി കണ്ടിട്ട് നാട്ടിലെ വണ്ടിയാന്ന് തോന്നുന്നല്ലോ, കെ എൽ ആന്ന് തോന്നുന്നല്ലോ, പ്ലൈവുഡ് ആന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിലെ വണ്ടി കണ്ടാ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. കെ എൽ 38 എവിടെയാ? കെ എൽ 38 ആ ചേട്ടൻ കുക്ക് ചെയ്യോ എന്ന് തോന്നുന്നു. നല്ല മൂടി, ആ നല്ല മൂടലായല്ലേ, ഫോക്കസ് ആവുന്നില്ലല്ലോ. നല്ല മൂടൽ മഞ്ഞുണ്ടല്ലേ. നല്ല മൂടൽ, മഴ മൂടൽ മഞ്ഞ്, എല്ലാപ്പൂർ ചുരം എല്ലാം കൊണ്ട് ഒടിപ്പളി. ലാൻഡ്സ്ലൈഡ് ഏരിയ, പിന്നൊറ്റ വ്യത്യാസമുള്ളൂ, അവിടെ അങ്ങോട്ട് പോകുന്ന വഴിക്കെല്ലാം റോഡിലെല്ലാം ആനപ്പിണ്ടം കിടക്കും. പക്ഷെ അങ്ങനെ മഞ്ഞുണ്ട്, നട്ടത്തേക്ക് മഞ്ഞുണ്ടല്ലേ, പുകയുണ്ട് കണ്ടോ. ആ വണ്ടി വരുന്നതാണ് നല്ല രസമല്ലേ, ലൈലാൻഡിന്റെ വണ്ടിയാ. ഇവിടെ എന്തോ കാട് അവിടെ എന്തോ ലോഡ് ഇറക്കുന്ന. ഓ വണ്ടി, വണ്ടി ചരിഞ്ഞതല്ലാണോ? അല്ലല്ലേ, ആണ് ഏതോ വണ്ടി ചരിഞ്ഞപ്പോ അതിന്റെ ലോഡ് മറിഞ്ഞതാ. ഈ വണ്ടി തന്നെ ഏതാ വണ്ടി? ശരിയാ ശരിയാ, ആ ചരിഞ്ഞ ലോഡ് മറിഞ്ഞപ്പോ വീണ്ടും കേറ്റു കേട്ടോ വണ്ടിക്കകത്തോട്ട്. ഇവിടൊക്കെ പിന്നെ കുറച്ചുകൂടെ മരങ്ങളും ചെടികളും ഒക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ നമുക്ക് നെറ്റ്വർക്ക് സീറോ ആണ്, ഇവിടെ റേഞ്ച് ഒന്നും കിട്ടത്തില്ല. ചെറിയ രീതിയിൽ മണ്ണിടിഞ്ഞു ഇവിടെ, എപ്പോഴും ചെറിയ ചെറിയ രീതിയിലായിട്ട് ഇടിയുന്നുണ്ടോ തോന്നല്ലേ. ലാൻഡ് സ്ലൈഡ് ഏരിയ ഏരിയ ചെയ്യുന്നുണ്ടോ? ആ അങ്ങനെ നമ്മൾ ഇതുകൊണ്ട് മലയൊക്കെ കേറി യെല്ലാപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇതാണ് യെല്ലാപ്പൂർ, ഇതിന്റെ വഴിയാണ് നമ്മൾ യെല്ലാപ്പൂർ ചുരം എന്ന് പറഞ്ഞ കേട്ടോ. അപ്പൊ നമ്മൾ മേളിലെത്തി, ഇനി നമുക്ക് കുറച്ച് താഴെ ഇറങ്ങി കൽഘട്ടി എത്തണം. കൽഘട്ടിയിൽ നിന്ന് ധാർവാഡ് അങ്ങനെയാണ് കേട്ടോ പോകേണ്ടത്, നമ്മളെ റൂട്ട് എന്ന് പറയുന്നത്. സാംഗ്ലി പോയ പകുതി അവിടെ വരെയൊക്കെ തന്നെ അല്ലേ സാംഗ്ലി റൂട്ട്? സാംഗ്ലി റൂട്ട് തന്നെ, സാംഗ്ലി പോണ്ട, നമ്മളെ ഹൈവേ അല്ലേ, ഇപ്പാനി നേരെ പോയാ മതി, സാംഗ്ലിക്ക് പോണ്ടേ ഉള്ളൂ. നമുക്ക് കൽഘട്ടി വരെ ഞാൻ ഓടിക്കാം, അതിനുശേഷം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്, പിന്നെ ജോൺസൺ മാഷ് ഓടിക്കട്ടെ. ചില വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യും, ചിലത് ഒത്തിരി കട്ട് ചെയ്യാനുള്ളതൊക്കെ വരുമ്പോ ചേട്ടൻ തന്നെ എഡിറ്റ് ചെയ്യുന്നത്, കാരണം ഓരോരുത്തരുടെ മനസ്സിൽ അതിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ട്. ചിലത് ഞാൻ ചെയ്താലേ അത് ആവത്തുള്ളൂ, കാരണം ഞാൻ ഞാനല്ലേ അത് എടുത്തത്. അപ്പൊ അത് ഏത് സമയത്ത് കട്ട് ചെയ്യണമെന്നൊക്കെ അതിന് എടുക്കുന്നൊക്കെ അതിന് എഡിറ്റ് ചെയ്യും. അങ്ങനെയൊക്കെയാണ് നമ്മൾ വീഡിയോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നിങ്ങളെ മുമ്പിൽ അല്ലേ. ആ ജോൺസൺ മാഷ് ക്ഷണിച്ചാ, ഉറക്കത്തിൽ എന്തൊക്കെയോ പറയുന്നു തോന്നല്ലോ അല്ലേ. പനി പിടിച്ച, ഏയ് തണുപ്പടിക്കുന്നുണ്ടോ? പനി പിടിച്ചല്ല, പുള്ളിക്ക് തണുപ്പടിക്ക, തണുപ്പ് അത്ര ഇഷ്ടമല്ല. ഇവിടെ വെയിലും മഴയും ഒക്കെ രണ്ടുണ്ട്. ഇതൊരു ചെറിയൊരു പട്ടണമാണ് എല്ലാപ്പൂരും. എല്ലാപ്പൂർ എന്ന് പറയുന്നത് ചെറിയൊരു സിറ്റിയാണ് കേട്ടോ, ഭയങ്കരമായ സിറ്റിയാന്നല്ല, ചെറിയൊരു പട്ടണം, സിറ്റിയല്ല ചെറിയൊരു ഇടമാണ്. ആ മലയാറി വരുമ്പം ആൾ താമസം ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് എല്ലാപ്പൂർ.
മറ്റേ മൂന്നാറൊക്കെ പോലെ അല്ലേ? നമ്മളിടയ്ക്ക് ഗ്രീസ് അടിക്കാൻ വേണ്ടി ഒന്ന് നിർത്തി കേട്ടോ. ഇത് ഹാൻഡ് പമ്പിൽ അടിക്കുന്നതാണ്. നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലം കൽഘാട്ടി എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞിട്ടാണ്. ജോൺസൺ മാഷ് ഹിന്ദിയിലും മലയാളത്തിലും അല്ലാതെ പറയുന്നുണ്ടല്ലേ ഗ്രീസ് ഗ്രീസ് എന്നൊക്കെ. അപ്പൊ തണ്ടേ ഇവരെ ഗ്രീസ് എന്ന് പറയുന്നത് കൊണ്ട് അപ്പുറത്താണ്. ഞാനിത് കണ്ടപ്പോ പെട്ടെന്ന് നിർത്തി. അങ്ങനെ അവർ ഇപ്പുറത്ത് വന്ന് നമുക്ക് അടിച്ചു തന്നു കേട്ടോ. ഗ്രീസ് ഫുൾ അടിച്ചു. ഇത് നല്ല ഗ്രീസാണ് കേട്ടോ, ചുവപ്പ് കളറുള്ള ഗ്രീസ്. അതുകൊണ്ടാണ് നമ്മള് ജോൺസൺ മാഷൊക്കെ എഴുന്നേറ്റ് ഇനി ഓടിച്ചു കേട്ടോ. ഞാൻ ഇനി വീഡിയോ എഡിറ്റ് ചെയ്യാണ്ട്. അതുകൊണ്ട് നമ്മളെ എല്ലാ പിന്നിലും ഗ്രീസൊക്കെ അടിച്ച് ചായ കുടിക്കാം. ചായ കുടിക്കാം, ചായ കുടിക്കാം. ഏഹ് ചോളം അല്ലേ ഇവിടെ മൊത്തം. അതുകൊണ്ട് ആദ്യം ചോളം വേണമെന്നൊക്കെ പറഞ്ഞു, നമുക്ക് പൈസ എടുത്ത് വാങ്ങിച്ചാൽ പോരെ. വേണ്ട അവിടെ അല്ലേ മുൾവേലി. ആ കണ്ടോ മുൾവേലി കണ്ടോ, കുരങ്ങന്മാരൊക്കെ വരും. എന്തോ ആ കുരങ്ങന്മാരൊക്കെ ഞാൻ നേരത്തെ കണ്ടു, ഒരു കൂട്ട കുരങ്ങന്മാര് എല്ലാം പറിച്ചോണ്ട് പോകുന്നു. അല്ലല്ല വേണ്ട വേണ്ട, നമുക്ക് വാങ്ങിക്കാം. ഫുള്ള് കൃഷി ചെയ്ത ചോളങ്ങളാണ് കേട്ടോ ഇവിടെ എല്ലാം, ചോള കൃഷിയാണ് കേട്ടോ. കൽഘാട്ടി എന്ന് പറഞ്ഞ സ്ഥലമാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങളോ. വണ്ടി സെറ്റായില്ലേ, ഇപ്പൊ ഗ്രീസൊക്കെ അടിച്ച് ആ കൽഘാട്ടി എത്തി. അടിപൊളി സ്ഥലം കേട്ടോ, അടിപൊളി സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. നല്ലൊരു ഗ്രാമം കേട്ടോ. അപ്പൊ ഇനി എന്ത് ചെയ്യാറിയോ, ജോൺസൺ മാഷ് വണ്ടി എടുത്തോ. ഞാൻ ഇന്നത്തെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യട്ടെ. ആതിരി ഇടയ്ക്കൊന്ന് ഉറങ്ങിയല്ലേ, അറിഞ്ഞില്ലല്ലേ നീ. അത് ഞങ്ങള് കണ്ടു നിങ്ങൾ ഉറങ്ങിയത്. ഉറങ്ങി എഴുന്നേക്കുമ്പോ ഓരോ ക്ലാസ്സാ, മൂന്ന് ക്ലാസ് ഉണ്ട് കേട്ടോ ജോൺസൺ മാഷിന്. ഒന്നിന്റെ രണ്ടും അല്ല, മൂന്ന് ക്ലാസ് ആയിട്ടാ വന്നിരിക്കുന്നത്. എന്നാ പിന്നെ പോവാല്ലേ. അപ്പൊ നമ്മൾ വീണ്ടും വണ്ടി എടുത്തു, നമ്മൾ ഡ്രൈവർ ചേഞ്ച് ആയി. ജോൺസൺ മാഷാണ് ഇനി കൽഘാട്ടിന്ന് ഓടിക്കേണ്ടത്. ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം പോകുമ്പോ നമുക്ക് ലെഫ്റ്റ് കയറണം കേട്ടോ. ലെഫ്റ്റ് ധാർവാഡ് എന്ന് പറഞ്ഞ റൂട്ടുണ്ട്, ഞാൻ പറഞ്ഞുതരാം കുഴപ്പമില്ല. എന്നാലും ഒന്ന് ശ്രദ്ധിച്ചേക്കണം, ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോ ഞാൻ വിട്ടുപോയാലോ. അപ്പൊ ഇനി നമ്മുടെ യാത്ര ഹൈവേയിലോട്ട് ഇനി കയറണം കേട്ടോ. ഇനി കുറച്ചും കൂടെ ദൂരം പോയാൽ മതി, നമുക്ക് ഹൈവേ കിട്ടും. നല്ല കാറ്റ്, നല്ല സ്ഥലമല്ലേ, അടിപൊളി സ്ഥലം, അടിപൊളി സ്ഥലമാണ് കേട്ടോ. വേണാട് പോലെ ഉണ്ടല്ലോ കെ എസ് ആർ ടി സിയുടെ. ഇതൊരു അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ. രണ്ട് സൈഡിലും നല്ല പുളിമരമൊക്കെ ആയിട്ട് അതിന്റെ ഇടയിലേ കൂടെ ഇങ്ങനെ പോകുന്നൊരു വഴിയാണ്. ആ പൊള്ളാച്ചി പോലെ ഉണ്ടല്ലേ. നമ്മളെ സുരേഷേട്ടൻ പറയുമല്ലോ ഈ വഴിയെ പറ്റി, ഇതിലെ പോകുമ്പോ ഈ വഴി ഒന്ന് പിടിയിൽ കാണിക്കണം എന്നൊക്കെ സുരേഷേട്ടൻ എപ്പോഴും പറയും. നമ്മള് കഴിഞ്ഞ വീട് കാണിച്ചു, പക്ഷെ അത് രാത്രിയായി പോയി. ആഹാ എന്ത് ഭംഗി നോക്കിയേ, ആ രണ്ട് സൈഡും ചോളവും അതിന്റെ ഇടയിൽ പുളിമരവും ഒക്കെ ആയിട്ടുള്ള മനോഹരമായ റോഡ്. കറക്റ്റ് തമിഴ്നാട്ടിൽ ഇവിടെ പോകുന്ന അതേ ഫീൽ ആണ് കേട്ടോ. ഇത് കർണാടക. കൊറേ പോത്തുകളുണ്ട്, അതേ ഉള്ളൊരു കുഴപ്പം. റോട്ടിലെല്ലാം പോത്ത്, പശു, പട്ടി ഇതൊക്കെ ഒത്തിരി കാണും, കുരങ്ങും കാണും. അപ്പൊ നമ്മൾ ഇച്ചിരി ശ്രദ്ധിക്കണം. നമുക്കൊരു ചെറിയ ടോൾ പ്ലാസ ഉണ്ട്, ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഹൈവേയിലോട്ട് കയറും കേട്ടോ. ബാംഗ്ലൂരു മുംബൈ ഹൈവേയിലോട്ട് നമ്മൾ കയറാൻ പോവാണ്. അപ്പൊ നമ്മള് ചെറിയ റോഡുകളെല്ലാം പിന്നിട്ട് മെയിൻ റോഡിലോട്ട് കയറാൻ പോവാണ്. പോട്ടെ. അപ്പൊ നമ്മൾ ഹൈവേയിലോട്ട് പ്രവേശിച്ചു കഴിഞ്ഞു. നമ്മൾ ഈ കാട് കണ്ടോ, ഈ സ്ഥലം കണ്ടോ, ഈ ചെറിയ പട്ടണം. ഇതിലേ കൂടെ ഉള്ള വഴിയിലെ കൂടെയാണ് നമ്മൾ വന്നത്. വന്നിട്ട് നമ്മൾ ഈ ഇങ്ങനെ കാണുന്ന യു ടേൺ അടിച്ച് നമ്മളിപ്പോൾ ഹൈവേയിലോട്ട് കയറി. ഇനി നേരെ നമുക്കിത് പൂനെ റോഡാണ് കേട്ടോ. നമ്മളപ്പം പോകുന്ന വഴിക്ക് നമ്മളൊന്ന് നിർത്തി ഇന്നത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി. ഇതുകൊണ്ട് ഇവിടെ ഒരു സെൻട്രൽ ധാബ എന്ന് പറഞ്ഞൊരു ധാബ ഉണ്ടായിരുന്നു. ഇവിടെ നിർത്തി ഇന്ന് ഫുഡും കഴിച്ചിട്ട് നമ്മൾ രാത്രി യാത്രയാണ്.
ആദരെ എന്നെ റീലൊക്കെ കണ്ടോണ്ടിരിക്കുന്നത്. ജോൺസൺ മാഷ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നു. പോവാ ബാ കഴിക്കാം, ലോക്കലല്ലോ. ആ നല്ല ഒതുക്കാൻ പറ്റിയ സ്ഥലം തന്നെ അല്ലേ. പക്ഷെ വേറെ ലോറിക്കാരൊന്നും ഇല്ല, ഇനി വരും. എന്നാ വാ കഴിക്കാം. അപ്പോൾ നമ്മളെ രാത്രിയത്തെ ആഹാരം എന്ന് പറഞ്ഞാൽ പൊറോട്ട ഉണ്ടോ, പൊറോട്ടയും ഒരു ചിക്കൻ മസാലയാണ് വാങ്ങിച്ചത്. പിന്നെ ഇവിടെ കേരള പൊറോട്ട ഉണ്ട്, ഇത് മലയാളികളൊക്കെ ഉണ്ട് കേട്ടോ. മലയാളി ഹോട്ടലാണിത്, നമ്മൾ ഇതിനകത്ത് കയറിയപ്പോഴാണ് അറിഞ്ഞത്. ദാബയാണ്. അപ്പോഴേ നമുക്ക് കറി എങ്ങനെയുണ്ട്? ജോൺസൺ മാഷ് ഇന്നത്തെ വീഡിയോയുടെ കമൻസൊക്കെ വായിച്ചിങ്ങനെ ഇരിക്കുക കേട്ടോ. കമൻസൊക്കെ നോക്കി എങ്ങനെയുണ്ടെന്നൊക്കെ ഉളകിതനാവുക അല്ലേ. കമൻസൊക്കെ വായിച്ച് ഇതാണ് ചിക്കൻ മസാല എന്ന് പറയുന്നത്. ഇത് കേരള സ്റ്റൈലല്ലേ, ഇത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ്. എടുത്ത് കഴിച്ചു വന്നത്, നാരങ്ങയൊക്കെ പിഴിഞ്ഞ് ചിക്കൻ മസാലയൊക്കെ ചേർത്ത്. ആ ഉണ്ട്, പാട്ടൊക്കെ കേട്ട്. എങ്ങനെയുണ്ട് ഫുഡ്? വെള്ളോ നല്ല വിട്ടോ? ഇഷ്ടപ്പെട്ടോ? നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഓക്കെ എന്നാ ഓക്കെ ആണ്. എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പം ഞാനും കൂടെ കഴിക്കുന്നേ. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ വന്നു. ഇനി കുറച്ചേരം ജോൺസൺ മാഷ് ഒന്ന് ഇച്ചിരി ഉറങ്ങുന്നു. നമ്മൾ ചന്ദനത്തിരിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, അകത്തൊരു നല്ല മണമൊക്കെ കേട്ടല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ, നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം കേട്ടോ. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീട്ടിൽ കാണാം. നമ്മളിതാണ്ട് ഈ ഹൈവേ വഴി ചങ്ങ് പോവാണ് കേട്ടോ. ഇച്ചിരി രാത്രി ഓടിക്കാനുണ്ട്.